പ്രേതം. ആ പേര് കേൾക്കുമ്പോൾ ഉള്ളിൽ എവിടെയോ ഒരു പേടി നിറയുന്നുണ്ടോ? എത്ര തന്നെ ഇല്ലെന്ന് പറഞ്ഞാലും കുഞ്ഞുനാൾ മുതൽ വികൃതികൾ കളിക്കുമ്പോൾ നമ്മുടെ തന്നെ ഉറ്റവർ നമ്മെ പേടിപ്പിച്ചു നിർത്താൻ ഉപയോഗിച്ച പല പേരുകളിൽ ഒന്നാണ് പ്രേതം. പിന്നീട് വളർച്ചയുടെ പല ഘട്ടങ്ങളിലും രാത്രിയിൽ ഒറ്റയ്ക്ക് സഞ്ചരിക്കേണ്ടി വരുമ്പോൾ, അല്ലെങ്കിൽ വീട്ടിൽ തനിച്ചാകുന്ന അവസരത്തിൽ ചെവിയിലേക്കെത്തുന്ന ചില ശബ്ദങ്ങൾ പണ്ട് കഥകളിൽ കേട്ടിട്ടുള്ള പ്രേതമാണോ എന്ന തോന്നലുകൾ ജനിപ്പിക്കും. എത്ര പേടിയില്ലെന്ന് അവകാശപ്പെടുന്നവരുടെയും ഹൃദയമിടിപ്പ് ഒരു നിമിഷം കൂടാൻ ഈ സംഭവങ്ങളൊക്കെ ധാരാളം. പ്രേതങ്ങളെക്കുറിച്ചുള്ള വിശ്വാസം എന്നത് പലതരത്തിലുള്ളവയാണ്. ഭൂമിയിൽ ജീവിച്ച് ആഗ്രഹം തീരാതെ മരിക്കുന്നവരുടെ ആത്മാക്കളാണ് പ്രേതമായി അലഞ്ഞു തിരിയുന്നത് എന്നൊക്കെയുള്ള വിശ്വാസങ്ങളുണ്ട്. അതെന്തെങ്കിലുമൊക്കെ ആയിക്കോട്ടെ, ശരിക്കും ഈ പ്രേതമെന്ന സംഗതി ഉണ്ടോ? ചിലർ പറയുന്നു പ്രേതങ്ങൾ സത്യമാണെന്ന്, മറ്റു ചിലർ അതിനെ തള്ളിക്കളയുന്നു. നേരിട്ട് കാണാത്തിടത്തോളം കാലം ഞാൻ വിശ്വസിക്കില്ല എന്ന് പറയുന്നവരാണ് ഈ കൂട്ടത്തിൽ ഏറ്റവും വ്യത്യസ്തർ. കാരണം അവരുടെ ഉള്ളിലെവിടെയോ കുഞ്ഞുനാളുകളിൽ മുളപൊട്ടിയ ആ പേടി നിലനിൽക്കുന്നുണ്ടെങ്കിലും അതിനെ സമ്മതിച്ചു തരാൻ അവർ തയ്യാറല്ല. നിങ്ങൾ പ്രേതം ഉണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ? നിങ്ങളുടെ ഉത്തരങ്ങൾ ഏതായാലും കമൻറ്റ് ബോക്സിൽ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഈ ചാനലിൻ്റെ അഡ്മിൻമാർ എന്ന നിലയ്ക്ക് വ്യക്തിപരമായി ഞങ്ങൾ രണ്ടു പേർക്കും ഈ ചോദ്യത്തിൻ്റെ ഉത്തരത്തിൽ ഒരേ സ്വരമാണുള്ളത്. പ്രേതങ്ങൾ ഉണ്ടോ ഇല്ലയോ അത് ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടില്ലെങ്കിലും കൂടെ നെഗറ്റീവ് എനർജി ഈ ലോകത്ത് നിലനിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഞങ്ങളുടെ വിശ്വാസം. ഭയത്തിൻ്റെ അണക്കെട്ട് തുറന്നുവിടുന്ന പ്രേതത്തെ ശാസ്ത്രീയമായും മനഃശാസ്ത്രപരമായും നിരീക്ഷിച്ചാൽ കെട്ടുകഥകളോ മനസ്സിൻ്റെ സൃഷ്ടിയോ മറ്റു ചിലപ്പോൾ ശാരീരികമായ കാരണങ്ങളോ ആയിരിക്കും. പക്ഷേ പ്രേതങ്ങളും യക്ഷികളും നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ഉള്ളറകളിൽ എവിടെയോ അവശേഷിക്കുന്നുണ്ട് എന്നത് വാസ്തവമാണ്. സാധാരണ സംസാരിക്കുന്നതിൽ നിന്നും മാറി സംസാരിക്കുകയും ഭാവങ്ങളും വികാര പ്രകടനങ്ങളുമൊക്കെ മാറുമ്പോൾ പ്രേതബാധയാണെന്ന് സംശയിക്കുന്നവർ ഇപ്പോഴുമുണ്ട്. ദുർമരണപ്പെട്ടവരുമായി ചിലർ ഇതിനെ ഉപമിച്ചെന്ന് വരാം. എന്നാൽ നിങ്ങൾക്കറിയാമോ, ഇത്തരത്തിലുള്ള മനുഷ്യരുടെ ഭാവമാറ്റങ്ങൾക്ക് കൃത്യമായ കാരണങ്ങളുണ്ടാകാം. ശരീരത്തിൽ ആവശ്യത്തിന് ഓക്സിജൻ എത്താതെ വരുമ്പോൾ പരസ്പര വിരുദ്ധമായ സംസാരം, മിഥ്യാദർശനം, ബോധക്ഷയം തുടങ്ങിയവ ഉണ്ടാകും. ഇത് പലപ്പോഴും ബാധയുടെ ഉപദ്രവമാണെന്ന് തെറ്റിദ്ധരിക്കാറുണ്ട്. രക്തത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറഞ്ഞാലും ഇത്തരത്തിൽ സംഭവിക്കാം. മാനസികമായ പ്രശ്നങ്ങളും രോഗങ്ങളും അപൂർവമായ ശാരീരിക രോഗങ്ങളുടെ അനന്തരഫലമായും പ്രേതാനുഭവങ്ങളും ഇന്ദ്രിയാതീത അനുഭവങ്ങളും ഉണ്ടായേക്കാം. തങ്ങൾക്ക് അമാനുഷിക കഴിവുകളോ ശക്തിയോ ഉണ്ടെന്ന വിശ്വാസം, അല്ലെങ്കിൽ തൻ്റെ ശരീരത്തിൽ മറ്റേതോ ആത്മാവ് കുടികൊള്ളുന്നു എന്ന വിശ്വാസം, ഇങ്ങനെ വിവിധ ഭ്രമങ്ങൾ മനോരോഗാവസ്ഥയിൽ കാണാറുണ്ട്. സ്വന്തം ശരീരത്തെ പുറത്തുനിന്ന് നോക്കിക്കാണുന്നതായും തൻ്റെ മനസ്സിൻ്റെ ചിന്തകളെ പുറത്തുനിന്ന് നിയന്ത്രിക്കുന്നതായുമുള്ള മിഥ്യാഭ്രമങ്ങൾ അനുഭവപ്പെടുന്ന മനോരോഗമാണ് ഡീപേഴ്സണലൈസേഷൻ ഡിസോർഡർ. സ്വന്തം വ്യക്തിത്വത്തിൽ നിന്നും പൂർണ്ണമായും മാറി മറ്റൊരു വ്യക്തിത്വം കൈക്കൊള്ളുന്ന ഡിസ് അസോസിയേറ്റീവ് ഐഡൻറ്റിറ്റി ഡിസോർഡർ ഉള്ളവരുമുണ്ട്. രണ്ടോ അതിലധികമോ വ്യക്തികളെ മാറി മാറി കൈക്കൊള്ളുന്ന രോഗാവസ്ഥയാണിത്. പ്രേതബാധ ആരോപിച്ച അടഞ്ഞുകിടക്കുന്ന വീടുകളിൽ ആര് കിടന്നാലും ബോധക്ഷയം മുതൽ മരണം വരെ സംഭവിക്കാം. കാർബൺ മോണോക്സൈഡ്, ഫോർമാൽഡിഹൈഡ് തുടങ്ങിയ വിഷവാതകങ്ങളുടെ സാന്ദ്രത ഇവിടെ കൂടുതലാണെന്നത് കാരണം അടഞ്ഞുകിടക്കുന്ന വീടുകളിലെ ചുമരുകളിലും മറ്റും പടർന്നു പിടിക്കുന്ന പൂപ്പലുകൾ ശ്വസിക്കുമ്പോൾ അവയിലെ വിഷാംശം രക്തത്തിലെത്തുക വഴി ബോധക്ഷയം വരെ സംഭവിക്കാം. എത്രയൊക്കെ വിശേഷണങ്ങൾ നൽകിയാലും മനുഷ്യൻ ഉള്ളിടത്തോളം കാലം പ്രേതമെന്ന സങ്കല്പവും കാണും. പ്രേതബാധയും വെള്ളസാരി ചുറ്റി മുടിയഴിച്ചിട്ട് പാലപ്പൂ മണത്തോടെ എത്തുന്ന പ്രേതകഥകളും അനുസൃതം തുടർന്നുകൊണ്ടേയിരിക്കും. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറിച്ചാണെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റുള്ളവരിലേക്ക് എത്തിക്കാനായി വീഡിയോ ഷെയർ ചെയ്യുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തേക്ക് വിടാം.